ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളെ ഒരു ടെസ്റ്റ് കാണിക്കാനാണ് വീഡിയോ ചെയ്യുന്നത്. വേറൊന്നല്ല, പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. അപ്പം ആദ്യമായിട്ട് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്താണെന്ന് പഠിക്കാം. നമുക്ക് ഷാലോ ഫൗണ്ടേഷൻസ് ചെയ്യുമ്പോൾ അവിടുത്തെ സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് സെറ്റ് ചെയ്യുവാണ് അവർ. അതിനായിട്ട് ആവശ്യത്തിനുള്ള ഡെപ്തിന് കുഴി കുഴിച്ചു, അതിൻ്റെ പുറത്തൊരു ചെറിയ പിറ്റെടുത്ത് അതിൻ്റെ പുറത്ത് ആ സ്റ്റീൽ പ്ലേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമേൻ്റെ സർഫസിലായിട്ട് നമ്മളൊരു റെക്റ്റാങ്കുലർ മൈൽഡ് സ്റ്റീൽ പ്ലേറ്റും കൂടി വെച്ചു. പുറത്തായിട്ട് അതിൻ്റെ പുറത്തായിട്ട് ആ സ്റ്റീൽ പ്ലേറ്റിൻ്റെ സർക്കുലർ സ്റ്റീൽ പ്ലേറ്റിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഹൈഡ്രോളിക് ജാക്ക് വെച്ചിട്ടുണ്ട് ലോഡ് കൊടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ പുറത്ത് ആ ഒരു സെറ്റിൽമെൻറ്റ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയൽ ഗേജസ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഈ റീഡിങ് നമ്മൾ കൊടുക്കുന്ന ലോഡിൻ്റെ റീഡിങ് അറിയാനായിട്ട് അവിടെയും ഒരു ഡയൽ ഗേജ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു ടെസ്റ്റിൻ്റെ സെറ്റപ്പ്. അപ്പം നമ്മൾ ടെസ്റ്റ് സെറ്റപ്പൊക്കെ നമ്മൾ റെഡി ആയിട്ടതിന് ശേഷം നമ്മൾ ഓരോ ഇൻ്റർവെല്ലിലായിട്ട് ഇൻക്രീസിംഗ് ആയിട്ട് ലോഡ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ലോഡും എക്സ് ആക്സിസിലും സെറ്റിൽമെൻറ്റ് വൈ ആക്സിസിലും ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു അൾട്ടിമേറ്റ് ലോഡ് കിട്ടും. ഈ അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡ് ബൈ ദ ഏരിയ ഓഫ് ദ സ്റ്റീൽ പ്ലേറ്റ് നമുക്ക് സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി കിട്ടും. ഈ കിട്ടിയ സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡ് ബൈ ദ സേഫ്റ്റി ഓഫ് ഫാക്ടറി ചെയ്യുമ്പോൾ നമുക്ക് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്. വളരെ സിമ്പിളായിട്ടും കോസ്റ്റ് എഫക്റ്റീവുമായും ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.